അൻവർ സഖാവേ താങ്കളോട് ബഹുമാനം തോന്നുകയാണ് താങ്കളെ വെച്ചു കളിച്ച പാർട്ടിക്കെതിരെ പറയാൻ കാണിച്ച ചങ്കൂറ്റത്തിന് മുഖ്യമന്ത്രിയെ അടക്കം നിശബ്ദനാക്കിയതിന് സ്വന്തം ചോരയിലുണ്ട് എന്ന് പലപ്പോഴും സഖാവ് തന്നെ തെളിയിച്ച ആ കൂസലില്ലായ്മ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പറയാൻ തോന്നിയ ആ നിലപാടിന് പലരെക്കുറിച്ചും എന്തിനാണ് ഞങ്ങൾ മീഡിയകളെ അടക്കം ഓൺലൈൻ മീഡിയകളെ അടക്കം വിമർശിച്ച് താങ്കൾ ഇവിടെ കോലാഹലം ഉണ്ടാക്കിയപ്പോഴും അത് ആർക്കു വേണ്ടി ആയിരുന്നു അവരെയും പൂട്ടാൻ അവർക്ക് വേണ്ടി ഉപയോഗിച്ച ആ നാവിനെ അത് പ്രണമിക്കുന്നു ഇങ്ങനെ ഭരണപക്ഷത്തും അവനും നടിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർ മുന്നോട്ട് വരണം കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വെറും ഒരു പൊതുജനം തന്നെയാണ് പിണറായി എന്ന രാഷ്ട്രീയ കാരണം പാലൂട്ടി വളർത്തിയ കൈക്ക് തിരിഞ്ഞു കടിച്ച പാമ്പാണ് ഇപ്പോൾ സർക്കാരിന് അൻവർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പൊതുജനം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്നും പിണറായിക്ക് വേണ്ടി ആരോപണം ഉന്നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ അത്തരമൊരു ചരിത്രമാണ് അൻവറിനുള്ളത് അതേ പാമ്പ് ഇപ്പോൾ സർക്കാരിനെ കൊത്തുന്നു തിരിഞ്ഞു കൊത്തുന്നു അൻവറിന്റെ ആരോപണങ്ങൾക്കെല്ലാം സമൂഹത്തിൽ മാധ്യമങ്ങളിലും പുറത്തും ആഘോഷം നടത്തിയിരുന്നവർ ഇന്ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണ് അൻവറിനെ അടക്കാൻ അവർ പാടുപെടുന്നു ആർക്കാണ് പിഴച്ചത് ആരാണ് അൻവറിനെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ പിണക്കിയത് അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയൽ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് നൂറ്റി കോടി രൂപ കൈപ്പറ്റി എന്ന ആരോപണം അൻവർ കഴിഞ്ഞ ജനുവരിയിൽ ഉന്നയിച്ചത് നിയമസഭയിലാണ് ചാവക്കാട്ട് നിന്നും മീൻ ലോറിയിൽ പണം പറവൂരിൽ എത്തിച്ചുവെന്നും പിന്നീട് അത് ബെംഗ്ലൂരുവിൽ എത്തിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെയായിരുന്നു അൻവർ ഉന്നയിച്ച ആരോപണം എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇത് കേട്ട മട്ടുപോലും കാണിക്കാതെ ചിരിച്ചു തള്ളിയ ആരോപണമാണ് അതിനെ സഭയിലും പുറത്തും സി പി എം ഏറ്റുപിടിച്ചു എങ്കിലും ഒന്നും നടന്നില്ല പരാതിയിൽ കഴമ്പില്ല എന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു ഗാന്ധി എന്ന പേര് ഉപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ നടത്തിയ പരാമർശം മുഖ്യമന്ത്രിയോ സി പി എമ്മോ തള്ളിപ്പറഞ്ഞില്ല പാർട്ടി അംഗമല്ലാത്തതിന്റെ സ്വാതന്ത്ര്യം അൻവറിന് നൽകി കയറുരുവിടുകയായിരുന്നു സർക്കാരിനെ നിരന്തരം എന്നും വിമർശിക്കുന്ന ഓൺലൈൻ ചാനലിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ സി സൈബർ കടന്നൽ എന്ന പേരും അൻവറിന് നൽകി ഇത്തരത്തിലൊക്കെ അൻവറിനെ ആഘോഷിച്ച ഒരു പാർട്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് കരുതി അമ്പരന്ന് നിൽക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെ അൻവർ നടത്തിയ എല്ലാ കണന്നാക്രമണത്തെയും പിന്തുണച്ച പാർട്ടിയാണ് സി പി എം ഈ ആരോപണത്തെ ഇപ്പോൾ സി പി എമ്മിന് തള്ളിപ്പറയാൻ കഴിയാത്ത ധർമ്മസങ്കടവുമുണ്ട് ഇതാണ് പറയുന്നത് കർമ്മ ഒരു കാലത്ത് സംസാരിക്കും എന്നത് ആ കർമ്മ തന്നെയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ സി പി എമ്മിനിടയിൽ പാർട്ടിക്കിടയിൽ മുഖ്യമന്ത്രിക്കിടയിലൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് പി വി അൻവർ തനിക്ക് ഭീഷണിയുണ്ട് തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് എ ഡി ജി പിക്ക് എതിരായ തുടർച്ചയായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പി വി അൻവർ തോക്ക് ലൈസൻസിനായി മലപ്പുറം ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ അദ്ദേഹം തന്നെ നേരിട്ടെത്തിയാണ് അപേക്ഷ നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തിങ്കളാഴ്ചയും പി വി അൻവർ തുടർ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിരുന്നു സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്നും കവടിയാറിൽ അദ്ദേഹം കൊട്ടാരം പോലെയുള്ള വലിയ വീട് നിർമ്മിക്കുന്നുണ്ട് എന്നുമായിരുന്നു എം എൽ എയുടെ പുതിയ ആരോപണം സ്വർണ്ണക്കണത്തിലടക്കം എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നാവർത്തിച്ച എം എൽ എ തിങ്കളാഴ്ച മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റേത് എന്ന് അവകാശപ്പെടുന്ന പുതിയ ശബ്ദ സന്ദേശവും പുറത്തുവിട്ടു അതേസമയം തന്റെ വെളിപ്പെടുത്തലുകൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ് എന്നായിരുന്നു തിങ്കളാഴ്ച പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വെളിപ്പെടുത്തലിന്റെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും യും തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെ നീക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അൻവർ എം ആണ് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഒരു കുഞ്ഞിനു പോലും മോഹിക്കാനാകില്ല പ്രവചിക്കാനാവില്ല കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക്